ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം ഞാൻ ഇന്ന് വന്നേക്കുന്നത് ഒരു വൈൻ്റെ റെസിപ്പി ആയിട്ടാണ്. അതെന്താ വൈൻ ഇന്ന് കൊണ്ടുവരാനുള്ള കാരണം എന്ന് വെച്ചാൽ, ഇപ്പോൾ ദേ നവംബറായി, ഇനി ഡിസംബർ ആകുമ്പോഴത്തേക്ക് നമ്മുടെ ക്രിസ്മസ് ഇങ്ങെത്തി. അപ്പോൾ ക്രിസ്മസിന് ഉള്ള പ്രത്യേക വിഭവങ്ങളൊക്കെയാണ് വൈൻ, കേക്ക്, അതേപോലെ ഒതൻറ്റിക് ആയിട്ടുള്ള ക്രിസ്മസ് കുറച്ച് നോൺ വെജ് ഡിഷസൊക്കെ ഉണ്ട്, ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ട് ക്രിസ്മസിൻ്റെ, അതൊക്കെ ഭയങ്കര സ്പെഷ്യലാണ്. പക്ഷേ അതൊക്കെ നമുക്കിനി സമയമുണ്ട്, നമ്മൾ ഡിസംബറൊക്കെ ആകുമ്പോഴത്തേക്ക് ഇട്ടാൽ മതി. പക്ഷേ ഈ വൈൻ എന്ന് വെച്ചാൽ നമ്മൾ മുന്നേ തന്നെ അത് പ്രിപ്പയർ ചെയ്ത് വെച്ചാലേ ഉള്ളൂ. അതിൻ്റെ ഫുൾ പ്രോസസ്സിങ് എല്ലാം കഴിഞ്ഞ് നമുക്ക് ലാസ്റ്റ് ഡിസംബറൊക്കെ ആകുമ്പോഴത്തേക്ക് അതിൻ്റെ ആ ഒരു ഫൈനൽ പ്രൊഡക്റ്റ് നമുക്ക് കിട്ടത്തുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് നേരത്തെ തന്നെ നമ്മുടെ ഒരു വൈൻ ഇട്ട് കാണിക്കാമെന്ന് വിചാരിച്ചു. അതുപോലെ തന്നെ നമ്മുടെ മീനച്ചാറിൻ്റെ വീഡിയോ ഒരുപാട് പേര് കണ്ടിട്ട് നല്ല അഭിപ്രായങ്ങൾ പറഞ്ഞു, ഒരുപാട് പേര് അച്ചാറ് വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഭയങ്കര സന്തോഷം അതിലൊക്കെ. അപ്പം അതിൻ്റെ സെക്കൻഡ് ബാച്ച് കാര്യങ്ങളൊക്കെ റെഡിയാക്കിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ എന്താ, നമ്മുടെ ബീട്രൂട്ട് വെച്ചിട്ടാട്ടോ ഞാൻ വൈൻ ഉണ്ടാക്കുന്നത്, അത് പറഞ്ഞില്ല എന്ന് തോന്നുന്നു. അപ്പോൾ നമ്മുടെ ബീട്രൂട്ട് വെച്ചിട്ടുള്ള നല്ല സൂപ്പർ വൈൻ എങ്ങനെ ഉണ്ടാക്കുന്നത് നമുക്കൊന്ന് കാണാം. ഞാൻ എന്താണ്ട് നമ്മുടെ വൈനായിട്ടുള്ളത്, വൈന് വേണ്ടിയിട്ട് ബീട്രൂട്ട് ഞാൻ നല്ല തൊലിയൊക്കെ കളഞ്ഞ് വെച്ചിട്ടുണ്ട്. തൊലി കളഞ്ഞ് കഴുകി ആണ് വെച്ചേക്കുന്നത്. ഇതിൽ അങ്ങനെ വെള്ളമൊന്നുമില്ല, ഒന്ന് ഉണങ്ങിയിട്ടുണ്ട്, ഒന്ന് ഉണങ്ങണം. അപ്പം നമുക്കിനി ബീട്രൂട്ട് ഒന്ന് കട്ട് ചെയ്താലോ. ഞാൻ കട്ട് ചെയ്യാം. ഞാൻ എന്താണ്ടെ നമ്മുടെ ബീട്രൂട്ടെല്ലാം അരിഞ്ഞിട്ടുണ്ട്. ഇതിങ്ങനെ വലിയ എന്നുവെച്ചാൽ ഭയങ്കര വലിയ കഷ്ണമല്ല, നമ്മുടെ സാമ്പാറിനൊക്കെ അരിയുന്ന ഒരു കഷ്ണമില്ലേ, നമ്മൾ സാമ്പാറിന് കിഴങ്ങൊക്കെ അരിയില്ലേ, അതേപോലെ ഞാൻ കട്ട് ചെയ്തിട്ടുണ്ട് മൊത്തം. അതുപോലെ തന്നെ ഇതിൻ്റെ കുറച്ച് വെള്ളം നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. അപ്പോൾ ഈ തിളച്ച വെള്ളത്തിലോട്ട് തന്നെ നമുക്ക് ഈ ബീട്രൂട്ട് ഒന്ന് ഇട്ട് കൊടുക്കാം. ഞാൻ തേണ്ട വെള്ളത്തിലോട്ട് ബീട്രൂട്ട് ഇട്ട് കൊടുക്കുകയാണ്. സൂക്ഷിച്ചിടണം, കൈയൊന്നും പൊള്ളല്ല, നല്ല തിളച്ച വെള്ളമാണ്. ഇന്നേ ഞാനേ ഒറ്റയ്ക്കാണ് വീഡിയോ എടുപ്പും ഉണ്ടാക്കലും എല്ലാം ഞാൻ ഒറ്റയ്ക്കാണ്, അതുകൊണ്ട് ഇത്തിരി കോംപ്ലിക്കേഷൻ ഉണ്ട്. അപ്പം ഞാനിത് മൊത്തം ഒന്ന് ഇടട്ടെ കേട്ടോ. ഞാൻ തേണ്ടേ ബീട്രൂട്ട് മൊത്തവും ആ വെള്ളത്തിനകത്തേക്ക് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇതേ വെള്ളം ഇങ്ങനെ ആ ബീട്രൂട്ടിൻ്റെ മുകളിൽ നെഹക്ക ഇങ്ങനെ നിൽക്കണം കേട്ടോ, അതാണ് അതിൻ്റെ കണക്ക്. നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഞാൻ തേണ്ട ഇപ്പം എന്തേ ഈ ഒരു ഗ്ലാസ് പഞ്ചസാര ഒന്ന് ഇടട്ടെ, അത് പോരാ, നമുക്ക് ഒരു ഗ്ലാസ് കൂടി ഇടാം. ബീട്രൂട്ട് ആയതുകൊണ്ട് പഞ്ചസാര ഇത്തിരി കൂടുതൽ വേണം, കാരണം മധുരം വേണമല്ലോ. ഇനി നമ്മൾ ഇതിൻ്റെ അകത്തേക്ക് കൈ കൊണ്ടുള്ള പ്രയോഗമൊന്നും ഇല്ല കേട്ടോ, കൈയൊന്നും തൊടണ്ട. നമ്മൾ ഒരു തവിയിട്ട് നമുക്കൊന്ന് നന്നായിട്ട് ഇളക്കാം, ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം. നമുക്ക് സൂക്ഷിച്ച് വേണം, ഞാനാണ് സൂക്ഷിക്കേണ്ടത്, കാരണം എൻ്റെ ഒരു കയ്യിൽ ഫോണും ഒരു കയ്യിൽ തവിയായിട്ട് ഞാൻ ഇരിക്കുകയാണ്. നല്ല തിളച്ച വെള്ളമാണ്, നിങ്ങൾ കണ്ടല്ലേ നല്ല തിളച്ചതായിരുന്നു. ഇപ്പോൾ ഇതിട്ട് കഴിഞ്ഞപ്പോൾ അതിൻ്റെ ടെമ്പറേച്ചർ ഒന്ന് താഴ്ന്നതാണ്. അപ്പോൾ ഇതൊന്ന് നന്നായിട്ട് വേവട്ടെ. രണ്ടേ നന്നായിട്ട് തിളച്ചു, ഞാൻ ഓഫാക്കി കേട്ടോ. ഞാൻ ഓഫാക്കിയപ്പോൾ നിങ്ങളെ കാണിക്കാൻ മറന്നുപോയി, ഞാൻ ഒറ്റയ്ക്കാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. അതിൻ്റേതായിട്ടുള്ള ഒരു ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട്. നന്നായിട്ട് തിളച്ചിട്ടുണ്ടായിരുന്നു, ചെറുതായിട്ടത് വെന്തും തുടങ്ങി. അപ്പം ഞാനത് ഓഫാക്കി കേട്ടോ. എന്നുവെച്ചാൽ തിളച്ച വെള്ളത്തിലോട്ട് ഇതിട്ടിട്ട് ഒരു 5 മിനിറ്റ് ഞാനൊന്ന് വേവിച്ചു, അത്രയും ചെയ്തിട്ടുള്ളൂ. ഇനി നമുക്കിതൊന്ന് തണുക്കട്ടെ. അപ്പം ഞാനിതിപ്പോൾ രാത്രിയിലാണ് ചെയ്തേ വേവിക്കേണ്ടത് വെച്ചാൽ. അപ്പം ഞാനിത് എന്താണേലും ജസ്റ്റ് ഇതേ ഒന്ന് മൂടി വെച്ചേക്കുവാണ്. അപ്പം ഇപ്പം അതേണ്ട ഒരു 4 മണിക്കൂറോളം കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ ഈ ഇത് ബീട്രൂട്ട് തിളപ്പിച്ച് നന്നായിട്ട് തണുത്തിട്ടുണ്ട്. ഞാനിത് ഭരണിയിലോട്ട് ഷിഫ്റ്റ് ചെയ്യാം കേട്ടോ. അപ്പം ഭരണി കഴുകി വൃത്തിയാക്കി നല്ല തുടച്ച് ഒട്ടും വെള്ളത്തിൻ്റെ അംശമൊന്നും ഇല്ലാത്തതാണ്. പറ്റുകയാണെങ്കിൽ വെയിലത്ത് വെച്ചൊന്ന് ഉണക്കിയെടുത്താലും നല്ലതായിരിക്കും. ഞാൻ എന്നിട്ട് നമ്മുടെ ഈ ബീട്രൂട്ടിൻ്റെ ഈ തിളപ്പിച്ചത് ഞാൻ മുഴുവനായിട്ട് നമ്മുടെ ഭരണിയിലോട്ട് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. ഒഴിച്ചു കൊടുക്കുമ്പോഴും പ്രത്യേകം ശ്രദ്ധിക്കണം, വേറെ ഇപ്പോൾ എടുക്കുന്ന തവിയാണേലും ഒഴിക്കാൻ എടുക്കുന്ന പാത്രമാണേലും അതിലൊന്നും വെള്ളത്തിൻ്റെ അംശം ഉണ്ടാവാനേ പാടില്ല കേട്ടോ. അപ്പം മൊത്തം ഒഴിച്ചു കൊടുത്ത് കഴിഞ്ഞിട്ട് ഇനി നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യാം. ബാക്കി ഞാനിവിടെ ആക്റ്റീവ് ഡ്രൈ ഈസ്റ്റാണ് ഉപയോഗിക്കുന്നത്. 2 ടേബിൾ സ്പൂണോളം ഇടുന്നുണ്ട്. ഡ്രൈ ഈസ്റ്റ് ഇടുന്നതുകൊണ്ടുള്ള പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മൾ ഫെർമെൻറ്റ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല, ഡയറക്റ്റ് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുത്തേച്ചാൽ മതി. മറ്റേ ഉണ്ടയുണ്ടയൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ എനിക്ക് തോന്നുന്നു ഫെർമെൻറ്റ് ചെയ്യേണ്ടി വരും. നേരത്തെ നമ്മളൊന്ന് ഇത്തിരി ചെറിയ ചൂടുവെള്ളത്തിൽ കലക്കി പഞ്ചസാരയൊക്കെ ഇട്ട് ഒരു 10 മിനിറ്റ് വെച്ച് അതിനൊന്ന് ഫെർമെൻറ്റ് ചെയ്തിട്ട് വേണം ഒഴിച്ചു കൊടുക്കാനായിട്ടും തോന്നുന്നു. പിന്നെ ഇത് ഞാനൊരു കറുവാപ്പട്ടയുടെ ഒരു കഷ്ണം ഒടിച്ചിടുന്നുണ്ട്. പിന്നെ 2-3
നമ്മുടെ ഗ്രാമ്പൂവും കൂടി ഇടുന്നുണ്ട്. ഇതെന്ന് വെച്ചാൽ ഈ ബീട്രൂട്ടിൻ്റെ ഒരു കുത്ത് വരാതെ വേറൊരു ഫ്ലേവർ കൂടെ വരാൻ വേണ്ടിയിട്ടാണ് ഞാൻ അതിട്ട് കൊടുക്കുന്നത് കേട്ടോ. അത് ഓപ്ഷണലാണ്. പിന്നെ ഞാനൊരു രണ്ട് പിടി നമ്മുടെ ഗോതമ്പ് നുറുക്കിട്ട് കൊടുക്കുന്നുണ്ട്. ഈ ഗോതമ്പ് നുറുക്കിന് പകരം മുഴുവൻ ഗോതമ്പായിട്ടിട്ട് കൊടുത്താലും പ്രശ്നമില്ല കേട്ടോ. നിങ്ങളുടെ വീട്ടിലുള്ളത് ഏതാണോ അതനുസരിച്ചിട്ടോ. എൻ്റെ കയ്യിൽ മുഴുവൻ ഗോതമ്പ് ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഇതിട്ട് കൊടുക്കുന്നത്. എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ മിക്സ് ചെയ്യാനായിട്ട് എടുക്കുന്ന തവിയിലും വെള്ളത്തിൻ്റെ അംശമൊന്നും ഉണ്ടാവാൻ പാടില്ല. പ്രത്യേകം ശ്രദ്ധിക്കണം. എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. പിന്നെ എപ്പോഴും ശ്രദ്ധിക്കണം വെള്ളം നിഹക്കെ നിൽക്കണം. എന്നുവെച്ചാൽ നന്നായിട്ട് പൊങ്ങി വെള്ളം നിൽക്കണം. എന്നുവെച്ചാൽ ബീട്രൂട്ട് മുകളിൽ വന്ന് നിൽക്കാൻ പാടില്ല. ബീട്രൂട്ട് നന്നായിട്ട് അടിയിൽ പോയിട്ട് വെള്ളം മുകളിൽ നിൽക്കണം. ഇല്ലെങ്കിൽ പൂത്തു പോകാനുള്ള ചാൻസ് ഉണ്ട്. ഞാനിപ്പോൾ അടയ്ക്കുകയാണ്. എൻ്റെ കയ്യിൽ ഭരണിയുടെ അടപ്പില്ലാത്തതുകൊണ്ട് ഞാനൊരു ബൗൾ വെച്ചിട്ടാണ് അടയ്ക്കുന്നത്. അതുകൊണ്ട് ഞാൻ ആദ്യം തന്നെ വെള്ളത്തുണി താഴോട്ട് വെച്ചു. എന്നിട്ട് അതിൻ്റെ മുകളിൽ ബൗള് വെച്ചിട്ട് വീണ്ടും തുണി വെച്ചിട്ട് കെട്ടുകയാണ്. കാരണം ഒട്ടും തന്നെ ഒന്നും അതിൻ്റെ ഉള്ളിലോട്ട് കിടക്കാൻ പാടില്ല. നല്ല എയർടൈറ്റായിട്ട് നമ്മൾ ഇത് കെട്ടിവെക്കണം. കെട്ടി നമ്മൾ ഒരു 21 ദിവസമെങ്കിലും നല്ല ഇരുട്ട് മുറിയിൽ വെക്കുക. ഭരണി ആയതുകൊണ്ട് എവിടെ വെച്ചാലും കുഴപ്പമില്ല. കാരണം ഉള്ളിലോട്ട് ലൈറ്റ് കാര്യങ്ങളൊന്നും കയറില്ല. പക്ഷേ നമ്മൾ അല്ലാതെ ചില്ലിൻ്റെ ഇതിലൊക്കെ ആണെങ്കിൽ നല്ല ഇരുട്ട് മുറിയിൽ അങ്ങ് വെക്കണം. 21 ദിവസമെങ്കിലും ഏറ്റവും കുറഞ്ഞത്. അതിൽ കൂടുതൽ വെച്ചാലും അത്രയും നല്ലത്. അപ്പോൾ നമുക്കിതൊന്ന് ഞാനിപ്പം ദേ സ്റ്റോർ റൂമിലോട്ട് വെക്കുകയാണ് കേട്ടോ. എന്നിട്ട് പിന്നെ 21 ദിവസം കഴിഞ്ഞിട്ട് ഞാനത് എടുത്ത് കാണിക്കാം. അപ്പം നമുക്ക് നമ്മുടെ വൈനൊന്ന് തുറക്കാം. ഇപ്പം കറക്റ്റ് ഒരു മാസം കഴിഞ്ഞിട്ടുണ്ട്. ശരിക്കും 21 ദിവസം മതി. 21 ദിവസത്തിൽ കൂടുതൽ ഇരുന്നാലും കുഴപ്പമില്ല. അപ്പോൾ ഒരു മാസം കഴിഞ്ഞു കേട്ടോ. ഞാനപ്പോൾ ഇതൊന്ന് തുറക്കട്ടെ. കണ്ടല്ലോ നല്ല ക്ലിയർ ആയിട്ട് ഇരിപ്പുണ്ട്. നല്ല നന്നായിട്ട് അതിൻ്റെ സൊട്ടൊക്കെ ഇറങ്ങി ആ ഒരു വൈൻ നല്ലൊരു ബീട്രൂട്ട് കളറിൽ വന്നിട്ടുണ്ട്. അപ്പൊ നമുക്കിതൊന്ന് അരിച്ചെടുക്കാം. ഞാൻ ബീട്രൂട്ടോടെ ഇട്ടോണ്ടാണ് അരിച്ചെടുക്കുന്നത്. അല്ലാതെ അത് തിളപ്പിച്ച നീര് അത് മാത്രം ഒഴിച്ചെടുക്കി അരിക്കേണ്ട ആവശ്യം വരില്ലായിരുന്നു. ഇപ്പം എടുത്ത വൈൻ ഒഴിക്കുന്നത് കണ്ടല്ലോ. ഇത് ഇതേ സെയിം വൈൻ നമ്മുടെ ബീട്രൂട്ട് ഇപ്പൊ ഇട്ടേക്കുന്നത് പോലെ തന്നെ കഴിഞ്ഞ ക്രിസ്മസിന് ഇതേപോലെ കഴിഞ്ഞ ക്രിസ്മസിന് വേണ്ടിയിട്ട് മുന്നേ ഇട്ടതാണ്. എന്നുവെച്ചാൽ ഒരു ഒക്ടോബറിൽ ഇതേപോലെ തന്നെ എടുത്തതാണ്. ദേ കണ്ട കളറ് വ്യത്യാസം. ഞാൻ അത് ശരിക്കും ഗ്ലാസ്സിൽ ഒഴിച്ചു കളിക്കാം കേട്ടോ. ഇത് നമ്മുടെ ഇപ്പോഴത്തെ വൈനെ ഞാനൊരു ചെറിയ വൈൻ ടെസ്റ്റർ ഗ്ലാസ്സിലാണ് ഒഴിക്കുന്നത്. നോർമൽ വൈൻ ഗ്ലാസ്സിലൊന്നും ഒഴിക്കുന്നില്ല. കാരണം ഇവിടെ അങ്ങനെ കുടിക്കാൻ ആരുമില്ല. മാളും മാത്രമേ ഉള്ളൂ. ഇതാണ് കളറേ. ഇനി നമുക്ക് നമ്മുടെ പഴയ ഒരു ഒരു വർഷത്തെ വീഡിയോ ഉള്ള വൈൻ കാണിച്ചു തരാം ഞാൻ. കണ്ടോ ഇത് രണ്ടും കണ്ടു. ഇത് രണ്ടും സെയിം സാധനമാണ്. ഇതേപോലെ ഇത് നല്ല തെളിഞ്ഞ് ഊറി വരും. എടുക്കാതിരുന്നാൽ തൊടാതിരുന്നാൽ കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് എടുത്തോണ്ടിരിക്കുകയാണെങ്കിൽ അങ്ങനെ പറ്റില്ല. നന്നായിട്ട് ഊറി വരും. അപ്പം നമുക്ക് എന്താണ് ടേസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ ഇതേടെ മാളൂസാണ് ടേസ്റ്റ് ചെയ്യുന്നത്. കുറേ നാളായിട്ട് മാളു ഇല്ലായിരുന്നല്ലോ വീട്ടിൽ. മാളു വീണ്ടും തിരിച്ചു നിർത്തി. മാളു ആദ്യം ഇത് ടേസ്റ്റ് ചെയ്യും. നമ്മളിപ്പോൾ എടുത്തു ഉണ്ട് രണ്ടും കൂടെ കമ്പയർ ചെയ്തിട്ട്. ഇതിന് വന്നിട്ടൊരു ഫ്രഷ് ടേസ്റ്റ് ആണ് ബീട്രൂട്ടിന്റെയും. ഈ ഫ്രഷ് ആയിട്ടുള്ളതിന് ഒരു ബീട്രൂട്ടിന്റെയും ഒരു മധുരമാണ് അതിന്റെ മുന്നേ നിൽക്കുന്നത്. കാരണം അത് ഇപ്പോഴല്ലേ ഇത് എടുക്കണേ. പക്ഷെ ഇതിന് വരുമ്പോ ഒരു കിക്ക് ഉണ്ട്. ഇത് നല്ല സൂപ്പർ ആണ്. ഇത് കുറച്ചാൾ കൂടി കഴിഞ്ഞാൽ ഇതും ഈ ഒരു സെയിം ഇതിലേക്ക് തന്നെ ഇതുപോലെ തന്നെ നമ്മൾ കഴിഞ്ഞ ക്രിസ്മസിന് ഇട്ടതാണ്. എന്നിട്ട് ഒരു ഒരു ഇത്തിരി ഞങ്ങൾ ഇങ്ങനെ അനക്കാതെ വെച്ചതാണ്. അതിന്റെ ആ ഒരു വീര്യം കൂടുന്നൊന്നും മനസ്സിലാക്കാനായിട്ട് ഇരിക്കും തോറും വീര്യം കൂടുന്നതാണല്ലോ വീഞ്ഞെന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ അതൊന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് വെച്ചതാണ്. നമ്മൾ നോർമലി ചെയ്യാറുണ്ട്.
അപ്പൊ ഇത് നിങ്ങൾ ഉണ്ടാക്കി ഇപ്പോഴും പക്ഷെ ഇതിന് ചെറിയൊരു കിക്ക് ഇല്ലേ? ഇതിനും ചെറുതായിട്ടൊരു കിക്ക് ഉണ്ട്, പക്ഷെ ഇത് വരുമ്പോ ഒന്നും കൂടി നല്ലൊരു കിക്ക് സ്ട്രോങ് ആണ് ഇതിലൂടെ. അപ്പൊ നമ്മുടെ വൈൻ എങ്ങനെ ഉണ്ടാക്കുന്നത് കണ്ടല്ലോ. അപ്പൊ ഇപ്പൊ കറക്റ്റ് ടൈമാണ്, നമ്മുടെ ഈ ഒരു ഒക്ടോബറിലൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ ഒക്ടോബർ ലാസ്റ്റ് ഒക്കെ ആകുമ്പോൾ ഇടുമ്പോൾ നമുക്ക് അത് നവംബറിലോ അല്ലെ ഡിസംബർ ഫസ്റ്റ് ഒക്കെ ആകുമ്പോഴത്തേക്ക് നമുക്ക് അത് എടുക്കാം. എടുത്താലും ഒരു 10-15 ദിവസം വീണ്ടും നമുക്കൊന്ന് സെറ്റ് ചെയ്ത് ഇതൊന്ന് ഊറാനായിട്ടൊക്കെ വെക്കാം, അപ്പൊ നന്നായിട്ട് തെളിഞ്ഞു വരും. അങ്ങനെ നമ്മുടെ ക്രിസ്മസ് ഒക്കെ ആകുമ്പോൾ December 25 ഒക്കെ ആകുമ്പോഴത്തേക്ക് നല്ല പക്കായിട്ട് നല്ല സൂപ്പർ ആയിട്ട് വരും. അതേപോലെ അത് ഒരു വർഷത്തേക്ക് വേണേലും വെക്കാം നമുക്ക്, ഒരു വർഷമല്ല എത്ര നാളത്തേക്ക് വേണേലും വെക്കാം, ഒരു കുഴപ്പമില്ല. അപ്പം എല്ലാവരും എത്രയും പെട്ടെന്ന് തന്നെ ബീട്രൂട്ട് ഒക്കെ വാങ്ങിച്ച് ഒന്നിങ്ങനെ വൈനൊക്കെ ഇട്ട് നമ്മുടെ ഈ ക്രിസ്മസിന് നമ്മുടെ സ്വന്തമായിട്ട് നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന ഹോം മെയ്ഡ് വൈൻ ആവട്ടെ എല്ലാവരും ട്രൈ ചെയ്യുന്നത്. നമ്മുടെ വീഡിയോ കണ്ടിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഞങ്ങളെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക.